മലായി കോഫ്ത അല്ലെങ്കിൽ വെജിറ്റബിൾ കോഫ്തയാണ് അല്ലേ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഇത് രണ്ടുമല്ല പകരം സോയാ ചാങ്സ് ഉപയോഗിച്ചിട്ടുള്ള ഒരു കോഫ്ത കറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എങ്ങനെയാണല്ലേ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കണ്ട ബെൽ ഐക്കൺ പ്രസ് ചെയ്താൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പപ്പോൾ കിട്ടുള്ളൂ അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിന് ഷെയർ ചെയ്യുക നിങ്ങളുടെ സജഷൻസ് ആൻഡ് ഒപ്പീനിയൻസ് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ വ്യൂവേഴ്സാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സപ്പോർട്ട് സോ എങ്ങനെയാണ് സോയാ ചങ്ക്സ് കോഫ്ത ഉണ്ടാക്കാൻ നോക്കാം വരും അപ്പൊ ആദ്യം സോയാ ചങ്ക്സ് ഞാനിവിടെ ഒരു 100 ഗ്രാം സോയാ ചങ്ക്സ് നല്ലപോലെ വെള്ളത്തിൽ കുതിർത്തി ഒരു അരമണിക്കൂറോളം കുതിർത്തി വെച്ച് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് 100 ഗ്രാം സോയാ ചങ്ക്സ് പിന്നെ 2 തക്കാളി 2 പച്ചമുളക് 2 സവോള നല്ല പൊടി പൊടിയായി അരിഞ്ഞത് 1 കഷ്ണം ഇഞ്ചി 1 പത്തല്ലി വെളുത്തുള്ളി കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞത് പിന്നെ 1 കപ്പ് പട്ടാണി കൊഫ്ത ബോൾസ് ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് കടലമാവ് 1 ടീസ്പൂൺ മുളക് പൊടി 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഉപ്പ് ആവശ്യത്തിന് പിന്നെ ഗരം മസാല 1-2 ടീസ്പൂൺ അതേപോലെ മഞ്ഞപ്പൊടി 1 ടീസ്പൂൺ ജീരകം 1 ടീസ്പൂൺ ഇതൊക്കെയാണ് നമ്മുടെ സോയാ കറിയുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ആദ്യം തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നല്ലപോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തേക്കാം ഇപ്പോൾ നമ്മുടെ ടൊമാറ്റോ നമ്മൾ ജ്യൂസ് ആക്കി എടുത്തു കഴിഞ്ഞു ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ കുതിർത്ത് പിഴിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന സോയാ ചങ്ക്സ് ഇതേപോലെ മിക്സിയിലിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കുക വെള്ളം ഒട്ടും ചേർക്കേണ്ട ആവശ്യമില്ല നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കുക നമ്മുടെ സോയാ ചങ്ക്സ് നമ്മളിവിടെ നല്ലപോലെ പൊടിച്ചെടുത്തു ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ജീരകം മല്ലിയില നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് എല്ലാം തന്നെ മൊത്തം കറിക്കുള്ളതാണ് അപ്പൊ ഇതിൽ പകുതി നമ്മുടെ സോയാ ചങ്ക്സിനുള്ളതാണ് അപ്പൊ എടുത്തു വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടിയിൽ പകുതി മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ മുളക് പൊടി 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതെല്ലാം കൂടി നല്ലപോലെ ചേർത്ത് ഇളക്കുക നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാണ്ടാണ് സോയാ ചങ്ക്സ് പൊടിച്ചെടുത്തിരിക്കുന്നത് സോയാ ചങ്ക്സിന്റെ മസാല കൂട്ടിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കടലമാവും കൂടി കുറേശ്ശെ കുറേശ്ശെ ആഡ് ചെയ്ത് നല്ലപോലെ കുഴയ്ക്കുക ഇതിലേക്ക് ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല നമ്മുടെ സോയാ ചങ്ക്സ് നമ്മൾ കുതിർത്ത് വെച്ചത് വെള്ള അതിന്റെ വെള്ളം തന്നെ ഇതിലുണ്ടാവും ഇപ്പൊ നമ്മുടെ സോയാ ചങ്ക്സ് നമ്മൾ എല്ലാ മസാലയും കടലമാവും ചേർത്ത് നല്ലപോലെ കുഴച്ചെടുത്ത് കഴിഞ്ഞു ഇനി അടുത്തതായിട്ട് ഇതിനെ കോഫ്ത ബോൾസ് ആയിട്ട് ഉരുട്ടുകയാണ് വേണ്ടത് കയ്യിൽ നല്ലപോലെ അമർത്തി ഉരുട്ടാവുന്നതാണ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് സൈസ് ചെറുതാക്കുകയും വലുതാക്കുകയും ചെയ്യാവുന്നതാണ് ഞാനിപ്പോ ഇവിടെ ഒരു മീഡിയം സൈസിലാണ് ഉരുട്ടി എടുക്കുന്നത് അപ്പോൾ നമ്മുടെ സോയാ ചങ്ക്സ് മുഴുവൻ നമ്മൾ കോഫ്ത ബോൾസ് ആയിട്ട് ഉരുട്ടി വെച്ച് കഴിഞ്ഞു ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിനെ വറുത്ത് കോരണം ചീനച്ചട്ടിയിൽ എണ്ണ വെച്ച് ചൂടായി കഴിഞ്ഞു ഇനി ഇതിലേക്ക് പതുക്കെ പതുക്കെ ഓരോ ബോൾസ് ആയിട്ട് ഇട്ട് കൊടുക്കാം
നമ്മൾ ഈ ബോൾസ് പൊരിച്ചെടുക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വേണം പൊരിച്ചെടുക്കാൻ ഗ്യാസ് ആദ്യം നല്ല ഫുൾ ഫ്ലെയിമിൽ വെച്ച് എണ്ണ നല്ലപോലെ ചൂടായ ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ബോൾസ് പൊരിച്ചെടുക്കാൻ അതല്ലെങ്കിൽ ഇതിന്റെ പുറം ഭാഗം കരിഞ്ഞു പോകും ഉൾഭാഗം വേവും നമ്മുടെ കോഫ്ത അപ്പോൾ നല്ല ബ്രൗൺ കളർ ആയി കഴിഞ്ഞു ഗോൾഡൻ ബ്രൗൺ ആവുമ്പോൾ ഇത് വറുത്ത് പൊരിയിടും നമ്മുടെ കോഫ്ത ബോൾസ് റെഡി ആയി കഴിഞ്ഞു ഇനി നമുക്ക് കറി ഉണ്ടാക്കാം പാൻ വെച്ച് പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു 3 സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിക്കാം ഓയിൽ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക നമ്മൾ സവാള ഇട്ടിട്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉപ്പ് നമ്മുടെ കറിക്ക് ആവശ്യമായ ഉപ്പിൽ കുറച്ചൊരു ഉപ്പ് 1/4 ടീസ്പൂൺ ഉപ്പ് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സവാള പെട്ടെന്ന് തന്നെ വഴണ്ട് വരും നമ്മുടെ സവാള നല്ലപോലെ വഴണ്ട് ഗോൾഡൻ ബ്രൗൺ ആവുമ്പോൾ ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ടൊമാറ്റോ പ്യൂരി ഒഴിച്ചു കൊടുക്കും പ്യൂരി ഒഴിച്ചിട്ട് ജസ്റ്റ് ആ പാത്രം ഒന്ന് ഇതാക്കിയിട്ട് കുറച്ച് വെള്ളം ഇതിൻ്റെ കൂടെ ഒഴിച്ച് നല്ലപോലെ വഴറ്റിയെടുക്കും നമ്മൾ തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടിയിട്ടാണ് പേസ്റ്റ് ആക്കി വെച്ചിരിക്കുന്നത് അതാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് സവാളയും തക്കാളിയും നല്ലപോലെ വഴണ്ട് വന്നു കഴിഞ്ഞു ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബാക്കി പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഇതൊക്കെ ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കും ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉപ്പ് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ഉപ്പ് സവാളയുടെ കൂടെ അധികം ഉപ്പ് ഇട്ടിട്ടില്ല അപ്പം ബാക്കിയുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കും എല്ലാം ചേർത്ത് നല്ലപോലെ ഇളക്കിയിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പീസും കൂടി ഗ്രീൻ പീസ് പച്ചപട്ടാണിയും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കുക അതിന് ശേഷം 1 കപ്പ് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് ഇളക്കി മീഡിയം ഫ്ലെയിമിൽ 1-2 മിനിറ്റ് ഒന്ന് തിളയ്ക്കാൻ അനുവദിക്കുക നമ്മുടെ കറി തിളച്ച് വരുന്നുണ്ട് അതിലേക്ക് നമ്മൾ വറുത്തെടുത്ത് വെച്ചിരിക്കുന്ന കോഫ്താസ് ആഡ് ചെയ്ത് കൊടുക്കും ആഡ് ചെയ്ത് നല്ലപോലെ ഇളക്കി ഒരു ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം കാരണം നമുക്ക് കറി ഗ്രേവി വേണം അപ്പോൾ അതിനാവശ്യമായ വെള്ളവും കൂടി ഒഴിച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് 5 മിനിറ്റ് ഇതൊന്ന് കുക്കാവാനുള്ള ടൈം കൊടുക്കും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 5 മിനിറ്റ് അടച്ച് വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കും അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞു ഇനി നമ്മുടെ കറി തുറന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം സോ നമ്മുടെ സോയാ കോഫ്ത കറി റെഡി ആയി കഴിഞ്ഞു ഫൈനൽ ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് കസൂരി മേത്തി എടുത്തിട്ട് നല്ലപോലെ ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കാം സോ നമ്മുടെ ടേസ്റ്റി ആൻഡ് യമ്മി സോയാ കോഫ്ത കറി റെഡി ആയി കഴിഞ്ഞു നമ്മുടെ ടേസ്റ്റി യമ്മി ആൻഡ് ടേസ്റ്റി കോഫ്ത കറി റെഡി ആയി കഴിഞ്ഞു നമുക്ക് ചപ്പാത്തിയുടെ കൂടിയും പൂരിയുടെ കൂടിയും ബിരിയാണിയുടെ കൂടിയൊക്കെ കൂട്ടി കഴിക്കാവുന്ന ഒരു ഐറ്റമാണിത് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക താങ്ക് യു വെരി മച്ച്